ആവണി ആവണി എന്താ സുധ ചേച്ചി, എന്താ അടച്ചിട്ടേക്കുന്നെ? തുറന്നേ. അമ്മയ്ക്ക് ഒറ്റ നിർബന്ധം, വാതിൽ അടച്ചിട്ടേക്കണം, പുറത്തുനിന്ന് ആരെയും അകത്തേക്ക് കടത്താൻ പാടില്ല. പിന്നെ അകത്തുനിന്ന് ചിലരെ പുറത്തേക്ക് വിടാനും പാടില്ല. അതൊക്കെ പോട്ടെ. ചേച്ചി എന്താ വന്നേ? അവണി ഇവിടെ, അവളെ കാണാൻ വന്നതാ. അത് പാടായിരിക്കും ചേച്ചി. പാടോ? എന്താ കാര്യം? അമ്മ പറഞ്ഞത് ഏട്ടത്തെ കാണാൻ വരുന്ന ആരെയും അകത്തേക്ക് കടത്താൻ പാടില്ല. എന്താ, അവള് വല്ല തടവുപുള്ളി വല്ലതും ആണോ? തുറക്കു വച്ചേ അങ്ങോട്ട്. എന്താ അഞ്ജു? ഏട്ടത്തെ കാണാൻ വന്നതാ, ഞാൻ പറ്റില്ല. നിന്നെ ഏൽപ്പിച്ചൊരു പണി വൃത്തിയായിട്ട് ചെയ്തുവല്ലേ. നന്നായി. സുധ ചേച്ചി അകത്തോട്ട് കയറല്ലേ, കയറ്റിവിടണല്ലേ. സുധ ചേച്ചി അകത്തോട്ട് കയറിപ്പോകുന്നത് അത്ര നല്ലതല്ലല്ലോ മോഹന. അവളെ അവളച്ഛനെ ആരും കാണണ്ട. ഓ, അത് ശരി. അപ്പൊ നിങ്ങൾ അവളെ അച്ഛനെ പൂട്ടിയിട്ടേക്കുക. ആണെങ്കി ആണെങ്കി നീ എന്ത് ചെയ്യും? കാണിക്കാം എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. വക്കീല് അഞ്ജു, വക്കീല് നമ്മളുടെ ആളാ, കേറ്റി വിട്ടേക്ക്. അതെന്താ, സുധയകത്ത് കേറ്റി വിടുന്നില്ലേ? സുധയ ഇപ്പൊ അകത്തോട്ട് കയറ്റി വിടുന്നില്ല. വക്കീലും കൂടി കേറി വാ. ഇതെന്താ ഈ കാര്യം? വക്കീലേ, എന്ത് കാര്യമായാലും കൊള്ളാം. ഇവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്, ഇവർ കാണിക്കുന്നതെല്ലാം ക്രൈമാണെന്നുള്ളത്. അകത്ത് കിടക്കാൻ ഇതൊക്കെ മതി. പോലീസിനെ വിളിക്കട്ടെ? ഞാൻ വിളിച്ചാലും വരും, അറിയാലോ. നീ വിളിക്കടി, പോലീസിനെ വിളിക്ക്. വിളിക്കാം. സുധ, ഒരു മിനിറ്റ്, ഞാൻ സംസാരിക്കാം. മോന, ഇപ്പൊ ഈ ചെയ്യുന്നത് അത്ര ശരിയല്ല. ഇതെങ്ങാനും കയറി കേസായ കോടതിയിൽ നമ്മുടെ ഡിവോഴ്സ് കേസിനെ ഇത് ബാധിക്കും. ബാധിക്കുമെന്ന് പറഞ്ഞാൽ അമ്മയും അഞ്ചും വരെ കോടതി കയറേണ്ടി വരും. ഞാൻ പറയുന്ന കേക്ക് മോന, ഇപ്പൊ ഇതൊരു വിഷയം ആക്കണ്ട. സുധ പോയി അവനെ കാണട്ടെ, ഒന്നും സംഭവിക്കില്ല. എന്നാ തുറന്നു കൊടുക്ക അഞ്ചു. ഇങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും വക്കീലേ. ഇവരുടെയൊക്കെ അവസ്ഥ കണ്ടിട്ടേ ജയിലിൽ കിടക്കാനാ നേരം ഉണ്ടാവുള്ളൂ. വക്കീലിന് ഈ കേസ് കൊണ്ട് ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. വേണമെങ്കിൽ രക്ഷപ്പെട്ടു.